ഈ കണ്ടതടക്കം സമീപ ദിവസങ്ങളിൽ നടന്ന അക്രമങ്ങളുടെയും അഴിഞ്ഞാട്ടങ്ങളുടെയും എല്ലാം മൂലകാരണം തേടിച്ചെന്നാൽ അത് ലഹരിയും മയക്കുമരുന്നുമാണ്. അതിനാൽ തന്നെ പുതുവത്സരാഘോഷത്തെ ആശങ്കയോടു കൂടി തന്നെയാണ് പോലീസും എക്സൈസും പൊതുജനങ്ങളും നോക്കി കാണുന്നത്. പുതുവത്സരാഘോഷങ്ങളിൽ ഡിജെ പാർട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശമുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം പാർട്ടികൾ പാടില്ല. ഡിജെ പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തണമെന്നും പോലീസ് മേധാവി അനിൽ കാന്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടലുകളിലും വിനോദസഞ്ചാര മേഖലയിലും അടക്കം അടുത്ത 4 ദിവസം ഡിജെ പാർട്ടികൾ അടക്കമുള്ള ആഘോഷങ്ങൾക്കാണ് നിയന്ത്രണം. രാത്രി 10 മണിക്ക് ശേഷം ഡിജെ പാർട്ടികൾ നടത്താൻ പാടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. ഡിജെ പാർട്ടികളിലും റേവ് പാർട്ടികളിലും ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. പാർട്ടികൾ നടക്കാൻ സാധ്യതയുള്ള ഹോട്ടലുകളും സ്ഥലങ്ങളും പോലീസ് നിരീക്ഷണത്തിലായിരിക്കണം. അവിടുത്തെ ഒരുക്കങ്ങൾ സംബന്ധിച്ചും അന്വേഷണം നടത്തണം. ഹോട്ടലുകളിൽ സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കണം. ഡിജെ പാർട്ടികൾ അടക്കം ഹോട്ടലുകളിൽ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും സിസിടിവിയുടെ നിരീക്ഷണത്തിലായിരിക്കണം. ഇതിന്റെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പോലീസ് ഹോട്ടലുകൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ ഡിജെ പാർട്ടികളിൽ പങ്കെടുത്തു മടങ്ങിയ മോഡലുകൾ അപകടത്തിൽ മരിച്ചതും ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കാതെ പോയതുമൊക്കെ പരിഗണിച്ചാണ് ഈ നിർദ്ദേശങ്ങൾ. മാത്രമല്ല, സമീപ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ലഹരിയാണ്. സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും പുതുവത്സരാഘോഷങ്ങൾക്ക് ലഹരിയെത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.